നമസ്കാരം, ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. വേനൽ മഴ മെയ് 20 വരെ തുടരും. പാലക്കാട് ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. സായാഹ്നങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം മെയ് 31 കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 2023 കാലവർഷം ആരംഭിച്ചത് ജൂൺ 8. തൃശൂർ ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 11 പേർക്ക് പരുക്ക്. ഗുരുവായൂർ മാവിൻചുവട്ടിൽ KSRTC ബസ്സും മിനി ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് പരിക്കേറ്റത് 10 പേർക്ക്. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ഒമിനി വാൻ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിന് പിറകിലിടിച്ച് വാൻ ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. ഭാരതപ്പുഴയിലെ ലക്കിടി തടയണ വൃത്തിയാക്കുന്നു. ശുചീകരണ നടപടികൾ തുടങ്ങി. ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തടയണ പ്രദേശം സന്ദർശിച്ചു. ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി കേരളശ്ശേരിയിൽ ബോധവൽക്കരണ റാലി. വാർത്തകൾ വിശദമായി. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ മെയ് 20 വരെ വ്യാപകമായി മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സായാഹ്നങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. വ്യാഴാഴ്ച പാലക്കാട് ഉൾപ്പെടെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. ഇതിനിടെ തെക്കുപടിഞ്ഞാറൻ കാലവർഷം മെയ് 31 കേരളത്തിലെത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ 8 കാലവർഷം കേരളത്തിലെത്തിയത്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായാണ് റാലി നടന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണം, ഡെങ്കിപ്പനി എന്നിവ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബോധവൽക്കരണ റാലി നടത്തിയത്. വടശ്ശേരിയിൽ നിന്നും ആരംഭിച്ച റാലി കേരളശ്ശേരിയിൽ സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വീടിലെ വീടും പരിസരവും പഞ്ചായത്ത് മൊത്തം മാലിന്യം മുക്തമാക്കിക്കൊണ്ട് നല്ല മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പഞ്ചായത്ത് തല വാക്കത്തോണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോരാ, അതുകൂടാതെ നമ്മുടെ വാർഡ് തലത്തിൽ ആശമാരും മെമ്പർമാരും എടുത്തിൽ നമ്മുടെ വാർഡ് തലത്തിൽ വീടുകൾ പോയിക്കൊണ്ട് നമുക്ക് റബ്ബർ ടാപ്പിങ്ങുള്ള വീടുകൾ തോട്ടങ്ങളൊക്കെ പോയി പറഞ്ഞുകൊണ്ട് ഈ അതിനെ കമ്പത്തി വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യം മുക്തമാക്കുന്നത് കൂടുതലെ മഴക്കാലത്തിൻ്റെ രോഗപ്രതിരോധത്തിന് തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെല്ലാവർക്കും മാറണം. അതുപോലെ വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷനായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബി ഷാജിദ, ഒ കെ രാമചന്ദ്രൻ, എം രമ, പഞ്ചായത്ത് മെമ്പർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ സാജൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലക്കാർഡുകളുമായിട്ടാണ് റാലി നടത്തിയത്. 100 പേർ റാലിയിൽ അണിനിരന്നു. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ബോധവൽക്കരണം നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഗുരുവായൂർ മാവിൻചുവട്ടിൽ KSRTC ബസ്സും മിനി ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരുക്ക്. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസ്സും ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ചേർത്തല സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. രാവിലെ 9:30 അപകടം. അപകടത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ ഗുരുവായൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലെത്തിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ തൃശൂർ. ലക്കിടി തടയണ ശുചീകരണത്തിനായുള്ള നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തടയണ സന്ദർശിച്ചു. കുമിഞ്ഞുകൂടിയ ചെളിയും മണലും നീക്കി പരമാവധി വെള്ളം സംഭരിക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഉടൻ ജലസേചന വകുപ്പിന് കൈമാറും. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയുമായി ഇടപെട്ടെന്നും പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് പറഞ്ഞു. ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയ്കുമാർ, സന്തോഷ്, ജനപ്രതിനിധികളായ കെ ഹരി, എം രാമകൃഷ്ണൻ, ബാലൻ എന്നിവരാണ് തടയണ സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കുന്നംകുളത്ത് ഒമിനി വാൻ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിന് പിറകിലിടിച്ച് വാൻ ഡ്രൈവർക്ക് പരുക്ക്. കുന്നംകുളം ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപമായിരുന്നു അപകടം. കുന്നംകുളം ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട ഒമിനി വാൻ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിന് പിറകിലിടിച്ചായിരുന്നു അപകടം. ഒമിനി വാൻ ഡ്രൈവർക്ക് പരിക്കേറ്റു. കുന്നംകുളത്തെ പ്രമുഖ കാറ്ററിംഗ് സ്ഥാപന ഉടമയായ അനിലിനാണ് പരിക്കേറ്റത്. അനിലിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 9:30 അപകടമുണ്ടായത്. കാറ്ററിംഗിന് ആവശ്യമായ പച്ചക്കറികളുമായി വരുമ്പോഴായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ തൃശൂർ.
അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് CDS വാർഷികം അരങ്ങ് 2024 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ PS സുരഭി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ PK പ്രമീള നന്ദിയും പറഞ്ഞു. മെമ്പർ സെക്രട്ടറി NR ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു. CR മണികണ്ഠൻ ക്ലാസ് എടുത്തു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അരങ്ങ് സർഗോത്സവം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളിൽ നിരവധി കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുത്തു. തൃത്താലക്കൊപ്പത്തെ എസോൺ കൺവെൻഷൻ സെൻ്ററിലായിരുന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അരങ്ങ് സർഗോത്സവം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ഹരിലാൽ അധ്യക്ഷനായി. മെമ്പർമാർക്ക് പുറമെ വിജയലക്ഷ്മി, രമണി, ജാസ്നി, മുഹമ്മദ് മുസിൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉണർത്താൻ ആവശ്യമായ ഒരു പിന്തുണയാണ് CDS ഇത്തരത്തിലുള്ള ഒരു അരങ്ങ് 2024 എന്ന പേരിലൂടെ സംഘടിപ്പിച്ചത്. കുടുംബശ്രീ രൂപീകരിച്ച് 26 വർഷം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. 26 വയസ്സായ കുടുംബശ്രീയിലെ പ്രവർത്തനം നോക്കുമ്പോൾ ലോകമാകെ ഈ കേരളത്തിലെ കുടുംബശ്രീയെ ഇങ്ങനെ വാനോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറന്ന കുടുംബശ്രീ പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വൈകിട്ട് നടന്ന ചടങ്ങിൽ സമ്മാനദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. വേനൽ മഴ എത്തിയതോടെ കനാലുകളിൽ മാലിന്യം കുന്നുകൂടി തുടങ്ങി. മലമ്പുഴ ഡാം തുറന്നാൽ കനാലിലെ മാലിന്യങ്ങൾ നെൽപ്പാടത്തേക്ക് ഒഴുകിയെത്തുമോ എന്ന ആശങ്കയിൽ കർഷകർ. കനാലിനു സമീപത്ത് വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങളാണ് വേനൽമഴയിൽ കുത്തിയൊഴുകി കനാലിലേക്ക് ഒലിച്ചിറങ്ങിയത്. മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം കനാലിലേക്ക് തുറന്നുവിട്ടാൽ കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നെൽപ്പാടങ്ങളിലേക്കാണ് ഒഴുകിയെത്തുക. ഇതോടെ നെൽപ്പാടങ്ങളും മാലിന്യകേന്ദ്രമായി മാറുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. നഗരിപ്പുറം പത്രിപ്പാല ബൈപ്പാസ് കനാലിൻ്റെ സമീപ പ്രദേശങ്ങളിലും കനാലിലേക്കുമായി രാത്രിയുടെ മറവിൽ വാഹനങ്ങളിലെത്തി വ്യാപകമായാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. പലചരക്ക്, പച്ചക്കറി തുടങ്ങി വീടുകളിൽ നിന്നുമുള്ള മാലിന്യം ഉൾപ്പെടെ ലോഡ് കണക്കിന് മാലിന്യമാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത്. മാലിന്യം കുമിഞ്ഞുകൂടുന്ന പ്രദേശങ്ങളിൽ CCTV സ്ഥാപിച്ച് ഈ വിഷയത്തിൽ കാര്യക്ഷമമായ നടപടി കൈക്കൊള്ളണമെന്ന് പ്രദേശവാസികൾ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പ്രധാനമായും ലക്കിടി, മണ്ണൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കനാലുകളിലാണ് വ്യാപകമായി മാലിന്യം നിറഞ്ഞു കിടക്കുന്നത്. മലമ്പുഴ വെള്ളം കനാലിലേക്ക് തുറന്നുവിടുന്നതിന് മുൻപ് പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് മങ്കര ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നവതി ആഘോഷിക്കുന്ന സംഘടനയിലെ മുതിർന്ന അംഗത്തെ ആദരിച്ചു. സംഘടനയിലെ മുതിർന്ന അംഗവും വിരമിച്ച IIF മുൻ സർജന്റുമായിരുന്ന കല്ലൂർ സ്വദേശി KS പരമേശ്വരനെയാണ് നവതി ദിനത്തിൽ ആദരിച്ചത്. KSESL മങ്കര ബ്ലോക്കും എയർഫോഴ്സ് അസോസിയേഷനും ചേർന്നാണ് മങ്കരയിൽ ആദരമൊരുക്കിയത്. കേണൽ ശങ്കരനാരായണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘടന മങ്കര ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വിവിധ പ്രമുഖർ അദ്ദേഹത്തെ ഉപഹാരം നൽകി ആദരിച്ചു. സെക്രട്ടറി SV ഹരിദാസൻ, PK വിജയകുമാർ, വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, ജോയിന്റ് സെക്രട്ടറി ഹനീഫ, ഓർഗനൈസിംഗ് സെക്രട്ടറി മോഹൻദാസ്, മങ്കര SI ഉദയൻ, എയർഫോഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ അവസരത്തില് ഇനിയും കുറെ കാലം അവര് ജീവിക്കട്ടെ, നമുക്കെല്ലാം ഒരു മനോബലം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നവതി ആഘോഷിക്കുന്ന KS പരമേശ്വരന്റെ കുടുംബാംഗങ്ങളും സംഘടനയിലെ 50 ആളുകളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല.
വാദ്യകലാകാരൻ പല്ലാവൂർ മണിയന്മാരാർ സ്മൃതി പുരസ്കാരം മച്ചാട് രാമകൃഷ്ണൻ നായർക്ക്. കണ്ണമ്പ്ര ഋഷിനാരദമംഗലം ദേശകമ്മിറ്റി ഭാരവാഹികളാണ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചത്. പഞ്ചവാദ്യത്തിലെ കൊമ്പുവാദന കലാകാരനാണ് മച്ചാട് രാമകൃഷ്ണൻ നായർ. കണ്ണമ്പ്ര ഋഷിനാരദമംഗലം ദേശത്ത് നീണ്ട 4 പതിറ്റാണ്ടോളം നാദവിസ്മയം തീർത്ത പല്ലാവൂർ മണിയന്മാരാരുടെ സഹചാരിയായും ഏറെക്കാലം കൊമ്പ് പ്രമാണിയായും പഞ്ചവാദ്യ അരങ്ങുകളിൽ നിറഞ്ഞുനിന്ന രാമകൃഷ്ണൻ നായർക്ക് ഋഷിനാരദമംഗലം ദേശം ഏർപ്പെടുത്തിയ പ്രഥമ പല്ലാവൂർ മണിയന്മാരാർ സ്മൃതി പുരസ്കാരവും സുവർണമുദ്രയുമാണ് നൽകുന്നതെന്ന് ദേശം കമ്മിറ്റി ചെയർമാൻ പി സോമസുന്ദരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേലയോടനുബന്ധിച്ച് നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ വെച്ച് പുരസ്കാര സമർപ്പണം നടക്കും. രണ്ട് ദേശങ്ങളും വളരെ സൗഹാർദ്ദപരമായിട്ട് ഒരു മത്സര സ്വഭാവത്തോടുകൂടി ആഘോഷിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഇതിന്റെ മത്സരം സൗഹാർദ്ദമായ മത്സരം തന്നെ വളരെ നല്ല നിലയിൽ ഭംഗിയായി വർദ്ധിച്ചു വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ ഇക്കൊല്ലവും അതേപോലെ തന്നെ വലിയൊരു സൗഹാർദ്ദ മത്സരം തന്നെയാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജയപ്രകാശ് പട്ടിക്കൽ, കെ എസ് രാജേഷ്, കെ വി ജയൻ, ആർ കെ മോഹൻകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. വേനൽമഴ മെയ് 20 വരെ തുടരും. പാലക്കാട് ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. സായാഹ്നങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം മെയ് 31 കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 2023 കാലവർഷം ആരംഭിച്ചത് ജൂൺ 8. തൃശൂർ ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 11 പേർക്ക് പരുക്ക്. ഗുരുവായൂർ മാവിൻചുവട്ടിൽ KSRTC ബസ്സും മിനി ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് പരിക്കേറ്റത് 10 പേർക്ക്. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ഒമിനി വാൻ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിന് പിറകിലിടിച്ച് വാൻ ഡ്രൈവർക്ക് സാരമായി പരുക്കേറ്റു. ഭാരതപ്പുഴയിലെ ലക്കിടി തടയണ വൃത്തിയാക്കുന്നു. ശുചീകരണ നടപടികൾ തുടങ്ങി. ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തടയണ പ്രദേശം സന്ദർശിച്ചു. ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി കേരളശ്ശേരിയിൽ ബോധവൽക്കരണ റാലി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.